മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI എന്ന പേരിൽ നീതി ആയോഗ് പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറച്ച് ദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറച്ച് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് പ്രകാരം 0.71 മാത്രമാണ് കേരളത്തിലെ ദരിദ്രരുടെ ശതമാനം. അതായത് ദരിദ്രരില്ല എന്ന് പറയാം. 1% കീഴെ കേരളത്തിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന ഗോവയിലാണെങ്കിൽ അത് 3.76%. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, ഏറ്റവും താഴെ നിൽക്കുന്ന കേരളവും അതിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന ഗോവയുമായിട്ടുള്ള വ്യത്യാസം പോലും. ഇനി ബിജെപിക്കാർ കേരളത്തെ അധിക്ഷേപിക്കുന്നതിനായി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന BJP ഭരിക്കുന്ന സുവർണ സംസ്ഥാനങ്ങൾ, അവരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരെയും പേറി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബീഹാർ എത്രയോ കാലങ്ങളായി NDA ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം. ആ ബീഹാറിൽ ദരിദ്രരുടെ എണ്ണം 51% മുകളിലാണ്. 2ാം സ്ഥാനത്തുള്ളത് ഝാർഖണ്ഡും ഈ ഒരു ടേമിന് മുമ്പ് വരെ BJP നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ്. BJP വലിയ ശ്രദ്ധയൊക്കെ ചെലുത്തി കേന്ദ്രമന്ത്രിമാരെയൊക്കെ കൂടുതലായി ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ദരിദ്രരുടെ ശതമാനം 42.69%. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സംഘപരിവാരത്തിന്റെ സ്വന്തം യോഗിജി ഭരിക്കുന്ന സുവർണ ഉത്തർപ്രദേശ്. പട്ടിണിക്കാരുടെ ശതമാനം 37.79%. നോക്കൂ, ഒരു സംസ്ഥാനത്തെ 37% ജനതയും പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് തന്നെ അവരുടെ പഠനത്തിലൂടെ ഈ നാടിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞു തരുന്നു. 4ാം സ്ഥാനത്തോ മധ്യപ്രദേശ്. 36%-ഓളം ജനത ഇപ്പോഴും നീതി ആയോഗിന്റെ കണക്കിൽ പട്ടിണിയിലാണ് ആ സംസ്ഥാനത്ത്. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. ഇപ്പോൾ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് കണക്കാക്കുന്നത് 3 പ്രധാന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സുസ്ഥിര ജീവിതം. ഈ 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് 12 അടിസ്ഥാന ഘടകങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു നാട്ടിലെ മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലായി കഴിഞ്ഞു. അതിനെ അതിസൂക്ഷ്മമായി വിലയിരുത്തുന്നതിന് വേണ്ടി മറ്റ് 12 ഘടകങ്ങൾ കൂടി. ജനനനിരക്ക്, കുട്ടികളുടെയും കൌമാരക്കാരുടെയും മരണനിരക്ക്, വൃദ്ധരെ സംരക്ഷിക്കുന്നതിലുള്ള ഓരോ സംസ്ഥാനത്തെയും ഇടപെടലുകൾ, വിദ്യാഭ്യാസം, നമ്മൾ പാചകം ചെയ്യുന്ന ഇന്ധനമേത് എന്നുള്ളത്, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത, കുടിവെള്ളത്തിന്റെ ലഭ്യത, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും കടന്നുപോയി നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകൾ, നമ്മുടെ ആസ്തി, നമ്മുടെ ശമ്പളം, ഇതെല്ലാം കണക്കിലെടുത്ത് അതിസൂക്ഷ്മമായ വിലയിരുത്തലിൽ കൂടിയാണ് നീതി ആയോഗ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. വെറുതെ പട്ടിണിയുടെ കണക്ക് മാത്രം എടുക്കുകയല്ല. പട്ടിണി എന്ന് പറയുന്നത് ആഹാരം കഴിക്കാനുള്ള വകയില്ലാത്തത് മാത്രമല്ല, സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, വൈദ്യുതിയില്ലാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ, കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ ഒക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അവൻ ദരിദ്രനെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടും. അത്തരം ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പട്ടിക നീതി ആയോഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ നീതി ആയോഗ് ഒരു രസത്തിന് വേണ്ടി തയ്യാറാക്കിയ പട്ടികയല്ല. ലോകത്തെ 193 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള കണക്കാണത്. അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, അങ്ങനെ ലോകം അംഗീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ഈ നാടിനോട് വിളിച്ചു പറയുന്നു, പട്ടിണിക്കാരില്ലാത്ത നാടാണ് കേരളം എന്ന്. അത് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ മാത്രം നേട്ടമാണ് എന്നൊന്നും ആരും അവകാശപ്പെടേണ്ട. അത് കാലാകാലങ്ങളായി കേരളം പിന്തുടർന്നു വന്ന ഒരു വലിയ ജീവിത സംസ്കാരത്തിന്റെ, ഭരണ സംസ്കാരത്തിന്റെ ഒക്കെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പൊടുന്നനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല. പക്ഷേ ഈ കേരളത്തെ ആ സുസ്ഥിര ജീവിത സാഹചര്യങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി പട്ടിണിയില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി സ്കൂളിൽ പോകാത്ത കുട്ടികളില്ലാത്ത നാടാക്കി മാറ്റുന്നതിനു വേണ്ടി കുടിവെള്ളം ഇല്ലാത്ത മനുഷ്യരില്ലാത്ത നാടാക്കി മാറ്റുന്നതിനു വേണ്ടി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ജനം ഇവിടെ ഒരു സർക്കാരിന് തുടർഭരണം നൽകിയത്. എന്നിട്ടും അതിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന മനുഷ്യരോടാണ് നീതി ആയോഗ് പറയുന്നത്, അല്ലയോ ആ കേരളത്തിലിരുന്ന് കേരളത്തിലെ ആക്ഷേപിക്കുന്ന നാടിനോട് സ്നേഹമില്ലാത്ത മനുഷ്യരെ, നിങ്ങളുടെ നാടാണ് പട്ടിണി പാവങ്ങളില്ലാത്ത നാട് എന്ന്.